90% കോമിക്കൽ സ്വഭാവമുള്ള സിനിമ. മറ്റേന്ന് വെച്ചാൽ ആ ആക്ഷൻ ചിരിക്കൂ കട്ട്. അതെനിക്ക് അറിഞ്ഞൂടെ ചെയ്യാൻ. ആ പരിപാടി ഇപ്പോഴും ഞാൻ അത്ര നല്ലതൊന്നുമല്ല. എനിക്ക് ഒരു ടൈമിൽ കരഞ്ഞ് ബോറടിച്ചു. ഞാൻ മനസ്സിൽ കുറെ നാളായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു മാജിക്കൽ റിയലിസമാണ് ജോണർ, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിന് വേണ്ട CGI അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ റിസർച്ച് പരിപാടികളാണ് നടക്കുന്നത്. ഇത് നടക്കുന്നത് ഈ റിയാലിറ്റിയിലല്ല, പക്ഷെ ഈ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുമ്പളെങ്ങനെയാ അങ്ങനത്തെ ഒരു ഒരു രീതിയിൽ അത് അങ്ങനെ എത്തുന്നൊന്നും ഒരു കാലത്ത് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ കരാട്ട പഠിക്കുന്നുണ്ട്, പൊന്നു മലത്തിയടി തിരിച്ചടി. പുതിയ സിനിമ ബർമുഡയാണ്. ഈ ബർമുഡയുടെ ടൈറ്റിൽ മുതല് ടീസർ വരുന്നു, അതിലെ ഇന്ദുഗോപനും ജോഷുവയും ഇതിലെല്ലാം ത്രൂഔട്ട് ഒരു കോമിക്കൽ അപ്പീൽ ഉണ്ട്. സിനിമയുടെ സ്വഭാവത്തിലും ഇത്തരത്തിലുള്ള ഒരു കോമിക്കൽ സ്വഭാവം, 90% കോമിക്കൽ സ്വഭാവമുള്ള സിനിമയാണ്. ഈ വ്യക്തിയുടെ എന്തോ മിസ്സായിട്ടുണ്ട്. ആ മിസ്സായത് എന്ത്, അത് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് എന്നൊക്കെയുള്ളതാണ് സിനിമ. അപ്പൊ അത് അതിനെ റിവീൽ ചെയ്യുന്ന പോയിന്റിൽ മാത്രമേ ഈ സിനിമയുടെ സ്വഭാവം മാറുന്നുള്ളൂ. അതുവരെ ഫണ്ണാണ്. ഇതിലിപ്പോ ജോഷ്വയും ഇന്ദുഗോപനും, ഇന്ദുഗോപൻ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഒരു ബ്രീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുഗോപൻ ഒരു കംപ്ലൈന്റുമായിട്ട് ജോഷ്വയുടെ അടുത്ത് പോകുന്നതാണ്. ആ ഒരു വൺ ലൈനിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായിരിക്കും ഇയാളുടെ കംപ്ലൈന്റ്, അതെങ്ങനെ സോൾവ് ചെയ്യും, ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത്തരം ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു ഷെയ്നും ഈ ഒരു സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോൾ. അതെ, ഞാനും വളരെ ആകാംക്ഷപൂർവ്വമാണ് ഈ കഥ കേട്ടോണ്ടിരുന്നത്. കേട്ട് കേട്ടി അവസാനം ആയപ്പോഴത്തേക്കും കഥ കേട്ട പോയിന്റ് എന്റെ കണ്ടു പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ അപ്പൊ തന്നെ ആ സിനിമ ചെയ്യാന്ന് പറയുമായിരുന്നു. ഈ ബർമുഡ എന്നുള്ള പേരും ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. യൂഷ്വലി മലയാള സിനിമകളിൽ പല പേരുകൾ വരുന്നുണ്ട്, എങ്കിൽ കൂടി ബർമുഡ എന്ന തരത്തിലുള്ള പേര് നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര ഷോർട്ടായിട്ട് ബർമുഡ, അതെ, എല്ലാവരുടെയും നേരെ പോയിന്റ് ഫോക്കസ് പോയിന്റ് പിടിക്കുന്നു. ടൈറ്റിലില് ഇത്തരത്തിൽ ഷെയ്നും ആദ്യം കഥ കേൾക്കുമ്പോൾ ടൈറ്റിൽ ഉണ്ടായിരുന്നു ഇല്ല, ഈ ടൈറ്റിലായിരുന്നു ഞങ്ങൾ ഓപ്ഷൻ വെച്ചതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. കഥ പറയുമ്പോൾ ഉള്ള ടൈറ്റിൽ വേറെ ആയിരുന്നു, അതിപ്പോ ഇപ്പോ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഷെയ്ൻ വെയിൽ വരുന്നു, ഉല്ലാസം വരുന്നു. ഇനിയിപ്പോ വരാനുള്ള സിനിമകളിലും ഇതുവരെ കണ്ടൊരു ഷെയ്ൻ ഇല്ല. ഷെയ്ൻ സ്വന്തം കരിയറിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് റീഡിസ്കവർ ചെയ്യുന്നു. റീഡിസ്കവർ എന്ന് പറയാറുണ്ട്, എന്നാലും ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതോറും പല പല ക്യാരക്ടേഴ്സ്, വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് വരാൻ തുടങ്ങി. ഈ റീഡിസൈനിങ്ങില് ഷെയ്നിന് കുറച്ച് നാള് മുന്നേ തൊട്ടുള്ള പ്ലാനും കൂടി ഉണ്ടായിരുന്നു. ബേസിക്കലി കൊറോണ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ആ ടൈമിലാണ് ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കൊറോണ കൂടുതൽ ഹെൽപ്പ് ചെയ്തു. അതിൽ ഈ സിനിമ കാണലെന്നതിനപ്പുറം സ്വന്തം സിനിമകളും സ്വന്തം കരിയറിന്റെ തന്നെ ഇതുവരെയുള്ള ഒരു യാത്ര, അത്തരത്തിലുള്ളൊരു ഒരു ഷോർട്ട് ഫിലിം ചെയ്തു സംവേർ എന്നാണ് അതിന്റെ ടൈറ്റിൽ. അതിന്റെ പോസ്റ്ററും അതിന്റെ ഒരു പാട്ടും പിന്നെ ആ മൂവി ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലും അടുത്ത് തന്നെ വരും. അതിന്റെ ബാക്കിയുള്ള CGI പരിപാടികൾ മാത്രമാണ് ഇപ്പൊ ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒരു ട്രാക്ക് ഞാൻ ചെയ്തു, മ്യൂസിക് ചെയ്തു. ആ പടത്തിന്റെ ക്യാമറ ഞാൻ ചെയ്തു, എഡിറ്റിംഗ് ഞാൻ ചെയ്തു, അതിന്റെ സ്റ്റോറി എല്ലാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ആ കൊറോണ ടൈമിൽ, അതായത് കൈകൊണ്ട് തുന്നുന്ന പോലെ പടം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്, അതായത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചുകൊണ്ട് എങ്ങനെ പടം എടുക്കാം. ഞാൻ ആകെ കുറച്ച് ഇതേപോലത്തെ കുറച്ച് ലൈറ്റ്സ് ഒക്കെയാണ് വാടകയ്ക്ക് എടുത്തത്, വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് നിക്കോൺ D850 പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ പടം. നിങ്ങൾ കണ്ടോ, 26 മിനിറ്റ് ഉള്ളൊരു പടമാണ്. അതിലൊരു ട്രാക്ക് എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു ട്രാക്ക് ഉണ്ട്. അതൊക്കെ കാണിക്കാനും ജനങ്ങളെ കാണിക്കാനും ഒക്കെ ഞാൻ വളരെ എക്സൈറ്റഡും ആണ്. എന്തായിരിക്കും അവരുടെ റെസ്പോൺസ് എന്നൊക്കെ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഷെയ്നിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കിംഗ് പ്ലാൻസ്. അതെ, ഉറപ്പായിട്ടും. ഞാനിപ്പോ RGB എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോസ്റ്റർ, അതൊരു പോസ്റ്റർ ആണോ എന്ന് പറഞ്ഞോടാ, ജസ്റ്റ് അതൊരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രമേ എഴുതിക്കൊണ്ട് ഒരു ടൈറ്റിൽ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഇത് ഇതേപോലെ ഞാൻ മനസ്സിൽ കുറെ നാളായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇതൊരു മാജിക്കൽ റിയലിസമാണ് ജോണർ, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിന് വേണ്ട CGI അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ റിസർച്ച് പരിപാടികളാണ് നടക്കുന്നത്. വരാത്തൊരു സിനിമയായിരിക്കും, ഇന്നേവരെ പറയാത്ത രീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥപരമായിട്ട് നടക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മളൊരു സാധനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഭയങ്കര ഒരു ജീവൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ്. അപ്പൊ ഞാൻ ആക്ച്വലി കൂടുതലും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാനൊരു സ്പേസിൽ മാറി നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എഴുത്ത് കാര്യങ്ങൾ വീടിന് അടുത്ത് തന്നെ, അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ പോവാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇടയിലുള്ള ഗ്യാപ്പ് മാക്സിമം ഇതിനായിട്ട്
ആർ ജി ബിക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് എക്സൈറ്റഡ് കാര്യം എന്ന് വെച്ചാൽ സംവേർ ഇതേപോലെ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഞാൻ പ്രൊഫഷണൽ എന്ന് പറയാൻ അറിഞ്ഞൂട. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ടും ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഇതേ ക്രൂ ആയിട്ടൊക്കെ തന്നെയാണ്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു പണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് ഇതൊരു പ്രൊഫഷണൽ എന്ന വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു എക്സ്പെരിമെന്റിങ് അതായത് ബേസിക്കലി അവരൊന്നും പ്രൊഫഷണൽസ് അല്ല, അവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ അവരാണ് ലൈറ്റ് പിടിച്ചിരിക്കുന്നതും തെർമോകോൾ പിടിച്ചിരിക്കുന്നതും, മീൻ അവരാണ് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ഓടുന്നു, സാധനം മേടിക്കാൻ പോകുന്നു, ഫുഡ് മേടിക്കാൻ പോകുന്നു. അപ്പൊ ബേസിക്കലി ഞങ്ങൾ അങ്ങനെയാണ് പടം ഉണ്ടാക്കിയത്. ഫിലിം മേക്കിംഗ് എന്ന മൊത്തത്തിലുള്ള ആ ഒരു പ്രോസസ്സിന് ഒന്നും കൂടെ വേറൊരു രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നതാണ്. എന്ന് വെച്ചാൽ ആരും ബാറ്റ് കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യണവരല്ല, എല്ലാവരും എന്റെ പടത്തിന് വേണ്ടി നിൽക്കണം, ഒരാൾ പോലും ഇല്ല. അപ്പൊ അതേപോലെ ഒരു ക്രൂ ആണ് ഞാനും ആർ ജി ബിക്ക് ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എന്നാലും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ വന്നാലേ അവരൊറ്റ മൈൻഡിൽ ചിന്തിക്കണം ഈ ഒരു പടത്തിന് വേണ്ടി. അവർക്ക് അന്നത്തെ ബാറ്റം മേടിച്ചിട്ട് പോകാനുള്ള മൈൻഡ് സെറ്റിലാണ് പണിയെടുക്കണമെങ്കിൽ അതിന് അത്രക്കത്ര ഒരു ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫോർമാറ്റ് പരിപാടി, താല്പര്യമില്ല. അപ്പൊ അതിങ്ങനെ മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ മാജിക്കൽ റീഡേഴ്സും പറഞ്ഞല്ലോ, അതെ, പലപ്പോഴും നമുക്ക് അല്ല, ഞാൻ അതില് കംപ്ലീറ്റ്ലി ഞാൻ ആ പടം കണ്ടു. എന്റെ മനസ്സിൽ ഇന്ന് അച്ചീവബിൾ ആയിട്ടുള്ള സി ജി ഐ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ്, ഇത് നടക്കുന്നത് ഈ റിയാലിറ്റിയിലല്ല, പക്ഷെ ഈ റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഡ്യുവൽ സ്റ്റേറ്റ് പോലെ നമ്മുടെ അങ്ങനെയാണ് ആർ ജി ബി വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ പുതിയ സിനിമയുടെ ശ്യാമിന്റെ സിനിമയുടെ ഭാഗമായിരുന്നല്ലോ, പോലീസ് ഓഫീസർ ആയിട്ട് കഥാപാത്രം വരുന്നത്. ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ പക്ഷെ ഷെയ്ൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടർ ആകുമ്പോൾ ഷെയ്ൻ ഒരു ക്യാരക്ടർ വേണ്ടി കൊടുക്കുന്ന അപ്രോച്ചിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? പഠിക്കാനും ഇല്ല, സെയിം ആണ്. അതായത് ആ പടം ഡിമാൻഡ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ സ്പഷ്ടമായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമ കാരണമാണ്. ഞാൻ വളരെ ക്ലാരിറ്റിയോടെ അത് വെച്ചാൽ നമ്മൾ ഈ കൺട്രോൾ റൂമിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ക്ലിയർ ആയിട്ട് അപ്പുറത്ത് കേൾക്കണം. അതും ചിലപ്പോൾ ഒരു കാര്യം തന്നെ നമ്മൾ മൂന്ന് തവണയൊക്കെ പറയണം, കൺട്രോൾ സി ആർ വി 19 19 19 എന്നൊക്കെ ഇത് പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞ് 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 ഞാനിപ്പോൾ ആ ഒരു സ്ഥാനത്തിലോട്ട് മാറി. അപ്പം ഇത് ബേസിക്കലി എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എനിക്ക് അതേപോലെ ആവണമെന്ന്. ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് വോയിസ് നോട്ടുകൾ എനിക്ക് ക്ഷമേണ അയച്ചു തന്നിരുന്നു, ഇത് കേൾക്കുമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. വീട്ടുകാരും എല്ലാവരും സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ആവാൻ തുടങ്ങി. അത് ക്ലാരിറ്റിയോടെ ഓരോ വാക്കും കേൾക്കുന്ന രീതിയിൽ പറയാൻ തുടങ്ങി. അതൊക്കെ ഈ സിനിമയുടെ ഭാഗമാണ്. പക്ഷെ അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഈ പെർഫോമൻസിനും ഇത് കേറി വരും. പിന്നെ അപ്പൊ എളുപ്പമല്ലേ? അപ്പൊ എനിക്കിപ്പോ ഞാൻ ഇങ്ങനെ ഇന്ന് സംസാരിച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാനപ്പോ ആ ക്യാരക്ടർ ആണല്ലോ, ഓൾറെഡി ഓൾറെഡി ആ ക്യാരക്ടർ ആണല്ലോ. അപ്പൊ എനിക്ക് പണിയെടുക്കണ്ട, അവിടെ പോയിട്ട് എനിക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നിന്നാൽ മതി. പക്ഷെ ആ എന്റെ പണി അപ്പുറത്താണ്, ഇതാവാനുള്ളതാണ് എന്റെ പണി. ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ഈസി. അതാണ് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം ഒന്നിങ്ങനെ കളിച്ചു നിൽക്കും, പിന്നെ ഓക്കെയാണ്. പക്ഷെ വേല എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ഡേ തൊട്ട് ഇന്നായിരുന്നു ആ പോയിന്റിൽ കിടക്കണായിരുന്നു, അനങ്ങിയിട്ടില്ല തീരണവരെ. അതിൽ തന്നെയാണ് അത് കാണുമ്പോൾ മനസ്സിലാവും, അത് നല്ല സാധനമാണ്, രസമാൻ സാധ്യത ഉള്ള ഒരു പടമാണ്. ഈ ഷെയ്ൻ്റെ കരിയറിൽ ഭയങ്കര ക്യൂരിയസ് ആയി തോന്നിയിട്ടുള്ളത്, വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ എൻട്രി വരുന്നുണ്ട്. അത്രയും ചെറുപ്രായത്തിലായിരുന്നു സമയത്താണ്, അന്നും ഭയങ്കരമായിട്ട് ഷെയ്ൻ്റെ ക്യാരക്ടർ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെയും സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഫഹദ് ഫാസിലുമായിട്ട് കമ്പാരിസൺസ് വരുന്നു, നിങ്ങളുടെ കണ്ണുകളെ പറ്റിയൊക്കെ അഭിനയത്തിനെ പറ്റി ഭയങ്കരമായിട്ട് വന്നിരുന്നു. എങ്കിലും പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷെയ്ൻ ഈ ഒരു സ്റ്റാർ ലെവൽ ഒപ്പം തന്നെ ഒരു ആക്ടർ ലെവൽ ഇത് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്യാന്നുള്ളത് അത് ഭയങ്കര ഈസി ആയിരുന്നല്ലോ. അല്ലല്ല, അത് എനിക്ക് നാച്ചുറലി സംഭവിച്ചതാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്ത ഒരു പടവും ഞാൻ സ്റ്റാർ ആവാനോ ആക്ടർ ആവാൻ വേണ്ടി ചെയ്തതല്ല, എനിക്ക് വന്നത് എനിക്ക് കറക്റ്റ് ആ ടൈമിൽ തോന്നിയതാ എടുത്ത് ഞാൻ ചെയ്ത. എനിക്ക് അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഇല്ല, ബാക്കിയെല്ലാം സംഭവിക്കണതാ. കുമ്പളെങ്ങനെയാ വെച്ചാൽ അങ്ങനത്തെ ഒരു ഒരു രീതിയിൽ അത് അങ്ങനെ എത്തുന്നൊന്നും ഒരു കാലത്ത് ഞങ്ങൾ വിചാരിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. ആഗ്രഹിക്കാം, നമ്മളിപ്പോ എന്താ പറയാ ലിമിറ്റില്ലല്ലോ ആഗ്രഹിക്കാം. പക്ഷെ നമ്മളത് പ്രാക്ടിക്കലി കാണുന്നില്ല. അങ്ങനെ അതിനുശേഷമുള്ള എന്റെ കരിയർ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നീട് വേറൊരു രീതിയിലായിരുന്നു കാര്യങ്ങൾ. അതായത് സ്റ്റാർഡമിന്റെ ഒരു വേറൊരു രീതിയിലേക്ക് അത് മാറുന്ന ഒരു ടൈം പോലെയായിരുന്നു. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നില്ല. കാര്യം ആൾക്കാരെ എത്ര നാളെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുമോ അത്രയും കാലം അവർക്ക് നമ്മുടെ താല്പര്യമായിരിക്കും, ഇഷ്ടമായിരിക്കും, നമ്മുടെ പടവും കാണും. അതെന്ന് പോകുന്ന അന്നൊക്കെ തീരും ഈ സ്റ്റാർഡം പരിപാടി. അപ്പൊ ബേസിക്കലി വർക്കാണ് പരിപാടി, ബാക്കിയെല്ലാം ഒരു ഒരു ഇമേജ് മേക്കിംഗ് പരിപാടി മാത്രമേ ഉള്ളൂ. ഈ വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ആക്ടർ എന്ന രീതിയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, സ്വയം റീഇൻവെന്റ് ചെയ്യാം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും ത്രൂ ഔട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പൊ അതാണ് ഈ
കഥാപാത്രമായിട്ട് ഞാൻ പണ്ട് സംസാരിക്കുന്ന പോലെ ഞാൻ ഈ പടത്തിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പടത്തിലെ കഥാപാത്രം പൊട്ടും, പടം പൊട്ടും, അതുവഴി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഞാൻ ഓർക്കുന്നത് ഞാനിപ്പോൾ ഈ കുറച്ച് ടൈം ഇതിനുവേണ്ടി അതിനുവേണ്ടി ഒരു എട്ട് ഏലുകളും കൂട്ടി ജിമ്മിൽ പോയി എട്ട് ഏലു കൂട്ടി. കാര്യം പോലീസായിട്ടിരിക്കുമ്പോഴത്തേക്ക് തോന്നിക്കണ്ടേ, കയ്യൊക്കെ ഉണങ്ങിയ പോലീസാണെങ്കിൽ ആൾക്കാർ ഇത് ആരടാന്ന് പറയില്ല. മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത്, ആ പണി എന്തിനാ, എത്രയോ പേർക്ക് ഗുണമായി, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് പണിയെടുക്കാൻ തോന്നും, ഊർജം കൂടും. ഇപ്പൊ കരാട്ട അടിക്കുന്നുണ്ട്, ആർ ഡി എക്സ് പൊന്നോ മലത്തിയടി തിരിച്ചടി. ഈ ആർ ഡി എക്സ് ഇപ്പോ അജഗജാനം സൃഷ്ടിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിലുള്ള വലിയ പോസിബിലിറ്റി. അത് നാടൻ തല്ലല്ലേ, ഇത് കരാട്ടയാണ്, ഇത് കരാട്ടയും നിഞ്ചാക്കൊക്കെയാണ്, മാർഷൽ ആർട്സ്. ആ മാർഷൽ ആർട്സ് മാട്രിക്സ് ആണെന്നാണ് പറയുന്നത്. ഇപ്പഴാണെങ്കിൽ തല്ലുമാൽ എന്ന് റിലീസ് ആയിരിക്കും, അതും അടിയാണ്. അപ്പൊ ഇത്ര സിനിമകൾക്ക് ഓഡിയൻസ് ഓൾറെഡി സെറ്റ് ആണ്, സെറ്റ് ആണ്. മേബി വെയിറ്റിംഗ് ആയിരിക്കും ഇത്ര സിനിമകൾക്കായിട്ട്. ഉറപ്പായിട്ടും യൂത്ത് തെറിച്ചു നിൽക്കണല്ലേ. അതെ, ആർ ഡി എക്സിൽ ഷെയിൻ എന്നുള്ള ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്താണ്? ആർ ഡി എക്സിൽ എന്റെ കോൺഫിഡൻസ്, ആ ടീം അത്യാവശ്യം നല്ല പണിയെടുക്കാൻ താല്പര്യം, എല്ലാരും ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നവരാണ്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്നായാലും ശരി, ഡയറക്ഷൻ ആയാലും ശരി, അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരെയൊക്കെ കൊണ്ടുവന്നാൽ അവരെല്ലാരും വളരെ ആത്മാർത്ഥമായിട്ട് പഠിത്തം. ആ അതെ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അത് ഞാനും ഈ പറഞ്ഞ പോലെ ഫൈറ്റ് അവരൊക്കെ ചെയ്യാനും വളരെ എക്സൈറ്റഡ് ആണ്, എന്താണെന്ന് അറിയില്ല. അടിച്ചു നിൽക്കുന്ന പെപ്പയും, അല്ല പെപ്പ എന്റെ കൂടെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ബ്രദേഴ്സാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നീരജിന്റെ കഥാപാത്രം എന്നത് ഞങ്ങളുടെ കരാട്ടെ മാഷിന്റെ മകനാണ്. നല്ല കഥയൊക്കെയാണ്, ഒരു ഫാമിലി ഇമോഷൻ, നല്ല അന്നാ ഫൈറ്റ് ഒക്കെ ഉള്ള പടമാണ്. എനിക്ക് ഫൈറ്റ് മാത്രം കളക്ട് ആവൂല, പറഞ്ഞു എനിക്ക് ആ ഒരു എന്തിനാണ് ഇവനെ അടിക്കണേന്നും കൂടെ എനിക്ക് തോന്നണം, വെറുതെ അടി എനിക്ക് പറ്റൂല. അപ്പൊ ഈ പടം രണ്ടിന്റെയും ഇടയിലാണ്, ഫാമിലിക്കും ഇമോഷൻസിനും ഫ്രണ്ട്ഷിപ്പിനും. ഇപ്പൊ പറവയിലൊക്കെ കാണിച്ചതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനമൊക്കെ ഇതിലുണ്ട്. രസമായിട്ട് വരാൻ സാധനം ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ഞാൻ മനുഷ്യനാണ്, അതാണ്, മനുഷ്യന്മാർക്ക് പറഞ്ഞ പോലെ ഹൃദയം ഉള്ളവർക്കൊക്കെ ഇമോഷൻസ് ഉണ്ട്, അതില്ലാത്തവരുടെ എനിക്കറിയില്ല. ഈ ഞാൻ ഇമോഷൻ ചെയ്യാൻ കാരണം, ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നു, ചൂസ് ചെയ്യുന്നു, നമ്മുടെ ക്യാരക്ടറെ പിക്ക് ചെയ്യുന്നു, അതിന് വർക്ക് ചെയ്യുന്നു, അതില് ഭയങ്കരമായിട്ട് ഇമോഷണലി ലോക്കായി പോകാറുണ്ടോ ക്യാരക്ടർ? പറ്റാറുണ്ട്. ആ ലോക്കായി ഇങ്ങനെ ഹാങ് ഓവർ കൊണ്ടുവരുന്നു, അത് വിട്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമാണോ? പാടാറ് ചില കഥാപാത്രങ്ങൾ പാടാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ അത്ര നല്ലൊരു മാനസികമായ അവസ്ഥയിലും കൂടെ അല്ലെങ്കിൽ ഒരിക്കലും പോകൂല. അത് നമ്മളുടെ കയ്യിൽ നമ്മുടെ കൺട്രോൾ മുഴുവനായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ക്യാരക്ടർ സ്വിച്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ നമ്മളൊരു ഇച്ചിരി വീക്ക് പോയിന്റിലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കൊറോണ ടൈമൊക്കെ ആയിരുന്നു, ഞാൻ ഒന്ന് ഇത് വന്നെയുള്ള ടൈം. ഇപ്പൊ പറഞ്ഞ ഭൂതകാലം ഞാൻ ആക്ട് ചെയ്തു, പക്ഷെ ആ പടം ഇറങ്ങിയിട്ടില്ല. അപ്പഴും ഒരു വലിയ പെരുന്നാള്, പിന്നെ എന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അവിടെ. അപ്പൊ അതൊരു എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു ഭാരമാണത്. അപ്പൊ എനിക്ക് ഒരു പടം ഇനി ഇറങ്ങണത് അത്ര നന്നാണ്. അപ്പൊ ഭൂതകാലത്തിനൊക്കെ വേണ്ടി ഞാൻ അങ്ങനെ പണിയെടുക്കണം, ഇത് എനിക്ക് എന്റെ ജീവിതത്തിന് മുന്നിൽ ഇതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ പണിയെടുക്കണം. പക്ഷെ അത് നല്ല റിസൾട്ട് വന്നത് അതുകൊണ്ട് പ്രതീക്ഷനേക്കാളും ഒക്കെ മേളിൽ വന്നു, ഒരുപാട് സന്തോഷം. ആ വലിയ രീതിയിൽ നമ്മള് ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മലയാളികൾക്കാളും കൂടുതൽ മെസ്സേജ് വന്നു അതർ ലാംഗ്വേജിലുള്ളവരും. പിന്നെ ഉറപ്പായിട്ടും സോണി ലെവിനും എല്ലാവർക്കും അത് നല്ലൊരു റീച്ച് വന്നു. ബർമുഡ തിരിച്ചു വരികയാണെങ്കിൽ ടി കെ രാജീവ്കുമാറാണ് സംവിധായകനായിട്ട് വരുന്നത്. പക്ഷെ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന പല സിനിമകളുടെ മേക്കർ കൂടിയാണ്. ഇതുവരെ ഷെയ്ൻ്റെ സിനിമകൾ നോക്കിയാൽ തന്നെ അതൊന്ന് ഭയങ്കര പുതിയൊരു സെറ്റപ്പിലായിരിക്കുമല്ലോ, ഇതിന്റെ ഭാഗമാവുന്നത്. അതിൽ ഷെയ്ൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ഡേ മുതൽ. ഇല്ല ബ്രോ, അത് അതിലൊരു ചെറിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ഫിലിം മേക്കിങ്ങും കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിങ്ങും രണ്ടും രണ്ടാണ്. കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, കൊമേഴ്ഷ്യൽ എന്ന വാക്ക് എന്റർടൈൻമെന്റ് ഫോർമാറ്റിലുള്ള വെച്ചാൽ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, വന്ന് നിൽക്കുന്ന പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്യാമറ ഇത്ര അടുത്ത് വന്നിട്ട് തിരിയാൻ പാടുള്ളൂ, ഇതൊക്കെ നമുക്ക് മൈൻഡിലുണ്ടാവും. മറ്റു റിയലിസ്റ്റിക്കിലൊന്നുമല്ല, വെച്ച് കാച്ചാണ്, ഫ്രീ ആണ്. ഇപ്പൊ ഉല്ലാസമൊക്കെ ചെയ്തപ്പോ എനിക്ക് നല്ല പാടായിരുന്നു, പിന്നെ ഒന്ന് ട്രാക്കായി. പിന്നെ ബർമുഡ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിപ്പോ ഓക്കെയാണ്, രണ്ടിലും ഇപ്പൊ ഓടും. എങ്ങനെ ഇപ്പൊ പണ്ട് എനിക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ പ്രീവിയസ് ക്യൂ വേണം എനിക്ക്, എന്നാലാ ഇമോഷൻ കിട്ടുള്ളായിരുന്നു. ഡയലോഗ് പറയുമ്പോഴേ എനിക്ക് ആ സീൻ മൊത്തമായിട്ട് പറയണം. ഇപ്പൊ ഭൂതകാലത്തിൽ ഞങ്ങൾ മറ്റേ അമ്മയുടെ മറ്റേ നൈറ്റൊക്കെ എടുക്കുന്ന സീനുകളില്ലേ, അത് എല്ലാ ഇതിലും എല്ലാ ആക്സസിലും പിങ്ങനിലും സംസാരിക്കണേല് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മിഡിലും വൈഡിലും ഞങ്ങൾ ഫുൾ റിപ്പീറ്റ് ചെയ്യുന്ന സീൻ. അത് നാടകം പോലെ ചെയ്തത് സ്റ്റേജ് ചെയ്യണം, അതെനിക്ക് ഇഷ്ടമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് അതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് എന്തും ഇംപ്രൈസ് ചെയ്യല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്ഷൻ ചിരിക്കൂ,
കട്ട്. അതെനിക്ക് അറിഞ്ഞൂടെ ചെയ്യാൻ. ആ പരിപാടി ഇപ്പോഴും ഞാൻ അത്ര നല്ലതൊന്നുമല്ല. പക്ഷെ മറ്റേ സാധനമാണെങ്കിൽ നമ്മള് അഴിഞ്ഞാടാ വേല. അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ശ്യാം ശശിയുടെ ഓടാ പൊടി എല്ലാ ഷോട്ടും മൺഷോട്ട്, സീൻ മൊത്തം മൺഷോട്ട്. എനിക്ക് മറ്റേ എനിക്ക് അതാണെങ്കിൽ ഒരു ഗുണം ചെയ്യുന്ന വെച്ചാൽ ഒരു അസോസിയേറ്റ് ഉണ്ടാവും, മച്ചാൻ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് കിട്ടുക നൈസായിട്ട് പ്രോംപ്റ്റും കൊടുക്കും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, വൺ ടേക്കിൽ അടിയായിരുന്നു ഫുൾ. അത് വലിയൊരു ഗുണമായിരുന്നു, ഗുണമായിരുന്നു, ഗുണമായിരുന്നു. വൺ ഷോട്ട് ചെയ്യാനായിരിക്കും ആക്ടേഴ്സിന് കുറച്ചും കൂടെ കംഫർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഷെയ്ൻ്റെ പുതിയൊരു കരിയർ ഡിസൈൻ പറ്റി പറഞ്ഞു, അപ്പൊ അതായത് നമുക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നുന്നത്. ഒരു പക്ഷെ ഷെയ്ൻ ചെയ്ത നേരത്തെ സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് പലതിലും ട്രെയ്റ്റ്സുകൾ ഒരേപോലെ വന്നിട്ടുണ്ട് പല സമയങ്ങളിലും. അത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അതിനെ പൊളിച്ചെഴുതണം. അത് പൊളിച്ചെഴുതണം, അത് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമുക്ക് അത് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബോറടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരും, എനിക്കൊരു ടൈമിൽ കരഞ്ഞ് ബോറടിച്ചു. എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു സീൻ അടിച്ചു. അപ്പൊ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അടിക്കും. അപ്പൊ എന്നെ ഞാൻ എന്റർടൈൻ ചെയ്യിക്കാന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ നന്നാലും എനിക്ക് നിങ്ങളെ എന്റർടൈൻ ചെയ്യും. എനിക്കൊരു ത്രില്ല് വേണ്ട ചെയ്യുമ്പോ, എനിക്കിപ്പോ വേലക്ക് ഉണ്ടാകാ ത്രില്ല്. പക്ഷെ പിന്നെയും അതേപോലത്തെ ഒരു ഒരു കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആളായിട്ട് പോയി കഴിഞ്ഞാൽ ആ ത്രില്ല് പോയി. എനിക്കത് വേണ്ട, വൺസ് റിപ്പീറ്റ് ചെയ്യേണ്ട, അത് വേണ്ട. അതേപോലുള്ള ഡിസിഷനാണ്. അതായത് നമുക്ക് ബേസിക്കലി നമുക്ക് തോന്നിയാലേ മാറാൻ പറ്റുള്ളൂ. ഇത് വേറെ ആർക്കും വേണ്ടി മാറാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മാറാനും പറ്റില്ല. കുറച്ചാണ് നമ്മൾ അഭിനയിക്കും, പിന്നെ നമ്മള് നമ്മുടെ ഒറിജിനലിലേക്ക് പോകും. അതിലും ഭേദം ഞാൻ ഒറിജിനലി മാറുകയാണ്, മൊത്തമായിട്ട് ഞാൻ ഓളായിട്ട് മാറണം. അപ്പൊ പിന്നെ എനിക്കും അത് എനിക്ക് തോന്നി മാറണത് അതുപോലെ. ഇപ്പൊ ഇതില് ബർമുഡയിലാണെങ്കിലും വിനയ് ഫോർട്ടും ഷെയ്നും നിങ്ങൾ രണ്ടുപേരെ ക്യാരക്ടേഴ്സിലൂടെ സിനിമ ഡെവലപ്പ് ആവുന്നത്, ജോഷ്വയും ഇന്ദുഗോപനും. ഇതിൽ നോക്കിയാൽ രണ്ടുപേരും രണ്ട് സ്റ്റൈലിലാണ് പെർഫോം ചെയ്യുന്നത്. രണ്ടുപേർക്ക് രണ്ടുപേരുടെ സ്റ്റൈലുണ്ട്. വിനയ് ഫോർട്ടിൽ കുറച്ചും കൂടെ ഒരു ആക്ടിങ് പഠിച്ചതിന്റെ ടെക്നിക്സും പരിപാടിയുണ്ട്. ഷെയ്ൻ കുറച്ച് പറഞ്ഞ റിയലിസ്റ്റിക് സ്വഭാവം, ഫ്രീ ആയി ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു, ഇതിന്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നോ? ഫ്രിക്ഷൻ ഇല്ല, അത് ആ ക്യാരക്ടറിന് കറക്റ്റ് ആയിരുന്നു. അതൊരു ചെറിയൊരു ആനിമേറ്റഡ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ വിനയിച്ചേന്റെ. ഒരു ചെറിയൊരു ഹ്യൂമറസ് മൂഡിലുള്ളതാണ് ഈ ജോഷുവ. ഇപ്പുറത്ത് ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കട്ടായി റിയാലിറ്റി പോയി ഇയാളുടെ. ഇയാൾ എല്ലാ സാധനവും, ഇയാളുടെ ലൈസൻസും ഐ ഡി കാർഡും തുടങ്ങി എല്ലാ സാധനവും കളഞ്ഞ് ഐഡന്റിറ്റി എല്ലാം ഇല്ല. ഇയാൾ അങ്ങനെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അയാൾ കളയണ്ടെന്ന് പടന്നു തുടങ്ങുന്നത്. അപ്പോ അപ്പൊ ആ വ്യക്തിയും എന്ന് വെച്ചാൽ എന്റെ ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക്നെസ് ആണ്, നിരാശയല്ല, എന്താണ് പറയുക, എന്താണെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ. ഇതാണ് മച്ചാൻ, കട്ടാണ്, റിയാലിറ്റി അല്ല. അപ്പൊ അയാൾ ചെയ്യണ കാര്യമൊക്കെ, പക്ഷെ അതാണ് അവിടെയാണ് ആ കൗതുകം. അതായത് ഇയാളോട് നേച്ചർ കണക്ട് ആണ്. പൂച്ചകൾ ഇയാൾ പോയി കഴിഞ്ഞാൽ പുറകെ പൂച്ചകളൊക്കെ വരും. എന്താ അത്, അതൊരു വേറെ രീതിയിലാണ് അത് കാണിക്കുന്നത്. നേച്ചറിനോട് ഇയാൾ വളരെ സിങ്ക് ആണ്. മനുഷ്യരെല്ലാരും ഇയാളുടെ അടുത്ത് അകന്ന് നിൽക്കണേ, മനുഷ്യരെല്ലാവരും ഇവനെ കളിയാക്കണം. പക്ഷെ ഇവൻ അറിയാവുന്നവർക്ക് പറയണുണ്ട് ഇവൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ലാന്ന് പറയണുണ്ട്. അതൊക്കെയാണ് ആ സിനിമയിലൂടെ നമ്മള് പോണത്. അത് രണ്ട് രണ്ട് രീതിയിൽ നിൽക്കുന്ന ക്യാരക്ടർ. ഇപ്പം വിനയിച്ചേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങനത്തെ ഒരു പോലീസ് പേടിയാണ്, എല്ലാത്തിനും പേടിയാ. അയാൾ എങ്ങനെ വന്ന് പോലീസിൽ പെട്ട ഒരാളാണ്. അയാൾക്ക് വന്നേക്കുന്ന കേസാണ് ഇങ്ങനെ ഇന്ദുഗോപന്റെ കേസ്, ആകെപ്പെട്ട ഇയാള്. അതാണ് ആ ഹ്യൂമർ. അങ്ങനെ ഇപ്പോ ഷെയ്ൻ്റെ ഇപ്പോഴത്തെ സിനിമകളെല്ലാം ഈ പറഞ്ഞ പോലെ ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട്. ഷെയ്നും കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കരിയറിനെ റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ ഇപ്പോ ഒരു ആർ ജി ബിക്ക് അപ്പുറം പുതിയ സിനിമ പ്ലാനുകൾ ഇനിയും എഴുതണം, ഇനിയും ഡയറക്ടർ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ പ്ലാനിൽ തന്നെ വേറെയും സിനിമകളുണ്ട്. നമ്മളത് പല പല ആൾക്കാരായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മെയിൻ ഫോക്കസ് സംവേറെ ഇറക്കുക, നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇറക്കുക. അതോടൊപ്പം ആർ ജി ബി ഏറ്റവും നല്ല രീതിയിൽ പ്രീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് സിനിമ നെക്സ്റ്റ് ഇയർ ഷൂട്ട് ചെയ്യുക. എന്റെ ആഗ്രഹം അടുത്ത വർഷം അവസാനത്തോടെ പടം തിയേറ്ററിൽ വന്നെന്നാണ്, അറിയില്ല, നോക്കുന്നുണ്ട്, അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ഷെയ്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കിക്ക് പോയിന്റ് ഈ പണിയാണ്, പണിയെടുക്കുന്ന എല്ലാ പ്രോസസ്സും വരുമ്പോട്ടോ. അതിൽ ഈ പറഞ്ഞ പടം ഇറങ്ങിയിട്ട് ആൾക്കാരെ അപ്രീസിയേഷൻ ഉണ്ട്, അതും കിക്കാണ്. അതും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ഈ പണിയെടുത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുമല്ല. ഒരാൾ പറഞ്ഞ നല്ലൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ഭയങ്കര കിക്കാണ്. നമ്മൾ അഭിനയിക്കുന്നത് അത് ഭയങ്കര കിക്കാണ്. നമ്മൾ മ്യൂസിക് ഉണ്ടാക്കണം, പുള്ളിയാണ്, നമ്മൾ വേറെ സ്പേസിലാണ്, ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മളും ഈ പറഞ്ഞ ഡിവൈനായിട്ട് ഇങ്ങനെ ഒഴുകണല്ലേ, വേറെ ഒന്നുമില്ല. നമ്മളൊരു മീഡിയേറ്ററെ നിന്ന് കൊടുത്താൽ മാത്രമേ ആ അങ്ങനെയുള്ള സ്പേസ്. വളരെ മെഡിറ്റേറ്റീവ് ആണ് ആ പ്രോസസ്. പറഞ്ഞ ഡിറക്ഷൻ്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തെന്നല്ലാണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ജ്ഞാനമില്ല. പക്ഷെ എഴുത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്, വായന രസമാണ് ഇത്. അതായത് ആ സമയത്ത് നമ്മളും ഈ പറഞ്ഞ നമ്മുടെ കൂടെയുള്ള ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു
എൻറ്റിറ്റി എന്താണോ ഇപ്പൊ ഡാൻസ് ഐ മീൻ പാട്ടാണെങ്കിൽ ഡാൻസ് ആണെങ്കിലും അതിന് പവർ ഉണ്ട്. അത്രയും നേരം നമ്മൾ ആ സ്റ്റേജിൽ വേറെ ഒരു സ്പേസിലാണ്. ഈ ഡാൻസ് ഇപ്പൊ ഇതിന്റെ ബർമുഡ ചലഞ്ച് കൂടെ നടക്കുന്നുണ്ടല്ലോ, അതിൽ ഈ മോഹൻലാൽ പാടിയ ഗാനം എന്നുള്ളത് അത് ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നത്, അതെങ്ങനെയാണ്? വളരെ എളുപ്പത്തിലെ മോഹൻലാൽ സിനിമയുടെ ഭാഗമായി വന്നതാണോ? അതെനിക്ക് സാറാണ് അതിന്റെ മെയിൻ ഉത്തരവാദി. സാറാണ് ലാലയുടെ കുറെ നാളത്തെ സുഹൃത്താണല്ലോ, അങ്ങനെയൊക്കെ വന്നതായിരിക്കണം. ഈ നേരത്തെ പറഞ്ഞ സിനിമയുടെ ഹോൾ പ്രോസസ്സിൽ ആളുകളുടെ അപ്രീസിയേഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ പരാജയങ്ങൾ വരുമ്പോൾ അത് ഷെയ്നിലെ ആക്ടറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്ങിനെ ഭയങ്കര എഫക്ട് ചെയ്യാറുണ്ട്? ഹ്യൂമൻ ബീങ്ങിനെ എഫക്ട് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ ആക്ടറിനെ എഫക്ട് ചെയ്യാറുണ്ട്. ആക്ടറിനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷെയ്നിംഗം ആക്ടറിനെ എഫക്ട് ചെയ്യും, ഷെയ്നിംഗ് എന്ന വ്യക്തിനെ എഫക്ട് ചെയ്യില്ല. ഷെയ്നിംഗം എന്ന വ്യക്തി എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരാളെ മാത്രമാണ്. പക്ഷെ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പടം ഓടണം, അയാളുടെ പടം കളക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്വം ഉണ്ട്. എന്നാലേ ആക്ടറിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വ്യക്തിക്ക് അത് പ്രശ്നമില്ല, വ്യക്തി എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടിരിക്കുന്ന ആളാണ്. വീണയുടെ വിഷയമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ മറ്റേ പുള്ളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറഞ്ഞ ഇതൊരു അഡ്ജസ്റ്റ് ബ്രോ, ഇതിനകത്ത് ഒരു ഗ്രോത്തും കൂടെ ഉണ്ടെങ്കിൽ, അതിനകത്ത് ഫിനാൻഷ്യൽ മെച്ചും കൂടെ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി ലിവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നമ്മുടെ വീട്ടുകാർ എല്ലാവർക്കും ഓരോരോ പ്രതീക്ഷകളാണ് നമ്മളെ കുറിച്ച്. അതൊക്കെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലോട്ട് വളരണം. അതിൽ ഓഡിയൻസ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണ പടം കാണാനും തിയേറ്ററിൽ തീർന്നില്ലേ? നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമുണ്ടോ? ഇല്ല. അത് വലിയൊരു ട്രോമയായി പോകും. പക്ഷെ അതാണ് ജനം തിയേറ്ററിൽ വരണം. അപ്പൊ ബെർമുഡ ഞാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നത് എത്ര ജനം ആ തിയേറ്ററിൽ കാണാൻ പറ്റുമോ? ഒട്ടിട്ടില്ല, അവിടെ ആ തിയേറ്ററിൽ കാണാനുള്ള ഉണ്ട്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് 100 to 150% ഞാൻ അടിവരായിട്ട് പറയാം. ഇതൊരു ഒട്ടിട്ട് പടമേ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സാറിന് നേരത്തെ ഒട്ടിട്ടിൽ ഇറക്കായിരുന്നു. കാര്യം ഇത് കുറെ മുമ്പ് പറയണല്ലോ, എന്നാലും കൊറോണയുടെ ആ ലാസ്റ്റ് ടൈമിലൊക്കെ ആയിട്ട് തീർന്ന പടമാണ്. വേണമെങ്കിൽ അത് ഒട്ടിട്ടിക്ക് അവർ സെല് ചെയ്യാം. പക്ഷെ അത് ചെയ്യാത്തത് ഇതൊരു തിയേറ്റർ സിനിമ ആയതുകൊണ്ട് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ 19 August നമ്മുടെ ബർമുഡ കണ്ട് അതിലെ എല്ലാ മിസ്റ്ററീസും മനസ്സിലാക്കി അതിനെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനുള്ള ഒരു സിനിമ ആയിരിക്കും. നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള മുതൽ ആ പടത്തിലുണ്ട്. ഈ ചിന്തിക്കാനുള്ള പോയിന്റ് ആണ് ബ്രോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം ഇന്നത്തെ തലമുറയിൽ നമ്മള് വെറുതെ ഇനി കുറെ സാധനങ്ങൾ കുറെ സ്പൂൺ ഫീഡിങ് കൊടുത്തിട്ട് കാര്യമില്ല, ചിന്തിക്കാനുണ്ട്. അത് കഴിഞ്ഞും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ പടം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു പടം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഈ പറയുന്ന ചിന്തിക്കാനുള്ള സ്വഭാവത്തിൽ സിനിമ വരുമ്പോൾ അതിന് പലതരത്തിലുള്ള എഴുത്തുകള് പല ക്യാരക്ടേഴ്സിനെ വെച്ച് ഓരോരുത്തരുടെ വിഷനിൽ അത് എങ്ങനെ കണക്ട് ആയെന്നുള്ള രീതിയിൽ അത്തരം ഡിസ്കഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിലൊക്കെ സിനിമ ഗ്രൂപ്പുകളിലൊക്കെ റെഗുലർലി നടക്കുന്നതാണ്. അത്തരത്തിലുള്ള ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഒക്കെ ഷെയ്ൻ ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ആകെ ഈ സ്ഥലത്തൊക്കെ പോണത് എന്റെ പടത്തിന്റെ പോസ്റ്റർ ഒക്കെ ഇടാനും എന്റെ പടം പ്രൊമോട്ട് ചെയ്യാനൊക്കെ സമയത്ത് ഞാൻ ഈ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഫോൺ ഉപയോഗിക്കണം, എന്തെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അല്ലാണ്ട് ഈ സാധനങ്ങൾ പിന്നെ പാട്ട് വെക്കുക. ഈ ഗ്രൂപ്പിലൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് നോക്കണം അങ്ങനത്തെ പരിപാടി ഇന്നുവരെ ഞാൻ ചെയ്തിട്ട് പോലുമില്ല. പക്ഷേ നമ്മുടെ പടത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവിടെ ഒരു അപ്രീസിയേഷൻ വന്നാൽ ഞാൻ അവിടെ പോയി താങ്ക്സ് പറയാറുണ്ട്. കാണണമെങ്കിൽ ഒരു നല്ലൊരു പോസ്റ്റ് ഇടാൻ ഞാൻ പോയി താങ്ക്സ് പറയും. കാര്യം അവര് നമ്മളെ കണ്ടല്ല, നമ്മുടെ പടത്തിന് അവർ കണ്ട അവർക്ക് ഒരു പോസ്റ്റ് ഇടാൻ തോന്നിയല്ല, നമ്മളത് ചെയ്യിപ്പിച്ചല്ലോ, അവർ ചെയ്തല്ലേ മനസ്സുകൊണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് താങ്ക്സ് പറയും. അല്ലാണ്ട് അങ്ങനെ ഇൻവോൾവ്മെന്റ് ഇല്ല, അങ്ങനെ നോക്കാറില്ല. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു, തിയേറ്ററിൽ കാണുന്ന സിനിമയാണ്, നേരത്തെ ഇറക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡിസ്കഷന്റെ ഭാഗം തിയേറ്ററിലെ ആള് തിരിച്ചു വരണം എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ബ്രോ, ഇന്നിപ്പോ OTT കുറച്ച് ടൈമിൽ വരും, പിന്നെ സിനിമയുടെ വലിപ്പം ഇന്നിപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്നിപ്പോ നമ്മളൊരു ചെറിയ സ്കെയിലൊക്കെ പറഞ്ഞാണെങ്കിൽ അത് OTT കാണാം. പക്ഷെ വേറൊരു KGF പോലത്തെ പറഞ്ഞു തിയേറ്ററിൽ കാണുന്നു, എന്തായാലും കാണണമെന്ന് പറയാം. അതാണ് ആ വലിപ്പം ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററിലേക്ക് ഒരു സിനിമ വരെ. പക്ഷെ ആ വലിപ്പത്തിന് അപ്പുറത്തേക്ക് നല്ലൊരു കഥയും കണ്ടന്റ് ഉള്ള ഒരു സിനിമയും വന്ന് ഓടും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അത് ഈ പറഞ്ഞ തിയേറ്ററിൽ ആള് കയറുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം, അത് എപ്പോഴും ഈ ആക്ടർ ഷെയ്ന് ഹ്യൂമൻ ബീയിങ് അല്ല സമ്മർദ്ദത്തിലാക്കാറുണ്ടോ? ആക്കാറുണ്ട്. ഈ ബർമുഡയും ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ടെൻഷനുണ്ട്. അതിനല്ലേ നമ്മൾ അത്രയും പ്രൊമോഷൻ ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ എന്റെ കരാട്ട ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കണം, അപ്പൊ എനിക്ക് ടയർഡാണ്. പക്ഷെ ഞാനിത് വന്നേക്കണത് എനിക്ക് എന്റെ പടം പ്രൊമോട്ട് ചെയ്യണം. അതില് ഇന്നിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നാളെ പടം ഇറങ്ങിയതിനു ശേഷം അയ്യോ ഒരു ഇന്റർവ്യൂ കൊടുക്കാരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. വരാൻ പോകുന്ന എല്ലാ സിനിമകളും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട്.